ഹായ് ഗൈസ്, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പലരും അങ്ങ് എയറിലാണല്ലേ. നമുക്ക് പല രീതിയിലും അങ്ങ് എയറിലേക്ക് കയറാൻ പറ്റും. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയാം. രണ്ടാമത്തെ വഴി മറ്റുള്ളവർക്ക് വേണ്ടി പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാലും നമുക്ക് എയർ കയറാം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ എയർ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മല്ലു ട്രാവലർ. സത്യത്തിൽ മല്ലു ആണോ ഇപ്പോൾ ശരിക്കും എയർ കയറേണ്ടത്? സംഭവം എന്താണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന വണ്ടി കുറുപ്പ് എന്ന മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മോഡിഫൈ ചെയ്തൊരു വണ്ടിയായിരുന്നു. ഈ ഒരു വണ്ടിക്കെതിരെയായിരുന്നു ആദ്യം മല്ലു ട്രാവലർ അങ്ങയുടെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: അപ്പനടുപ്പിലോ ആവും ഈ കാണുന്ന വണ്ടി ലീഗലാണോ? സ്റ്റിക്കർ ഒട്ടിച്ചു എന്ന കാരണം കൊണ്ട് ഒരു വണ്ടി പൊക്കി തുരുമ്പടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതോ സിനിമ പ്രൊമോഷന് വേണ്ടി മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് നാട് മുഴുവൻ കറങ്ങുക. അപ്പോൾ എന്താ MBയുടെ കേസെടുക്കാതെ നിയമപ്രകാരം പ്രൈവറ്റ് വാഹനങ്ങൾ ഇപ്രകാരം മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടോ ഫീസ് അടച്ചോ സ്റ്റിക്കർ ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ ടാക്സി വാഹനങ്ങൾ അനുവാദമുണ്ട്. 100% ഇത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ പണമടച്ച് സ്റ്റിക്കർ ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ ആ നിയമം ഞങ്ങൾക്കും കൂടി ബാധിക്കണം എന്നാണ് ആ ഒരു ക്യാപ്ഷൻ. ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പാവപ്പെട്ടവനും പണക്കാരനും ഒരു നിയമം നമ്മുടെ നാട്ടിൽ വേണം എന്നൊരു രീതിയിൽ മാത്രമേ മല്ലു ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ മല്ലു ആ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതൊരിക്കലും ദുൽഖർ എന്നൊരു വ്യക്തിയെ ഉദ്ദേശം അല്ലെങ്കിൽ കുറുപ്പ് എന്ന മൂവിയിലെ അണിയറ പ്രവർത്തകരെ ഉദ്ദേശവും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ആ കാറ് മോഡിഫൈ ചെയ്തു എന്നൊരു തെറ്റിനെ മാത്രമാണ് മല്ലു അവിടെ എതിർത്തത്. ഈ ഒരു കാരണം കൊണ്ടാണ് മല്ലുവിനെതിരെ ഇപ്പോൾ പലരും തെറി പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്നത് അല്ലെങ്കിൽ മല്ലുവിനെ ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ മല്ലു എയർ കയറി എന്ന് അവകാശപ്പെടുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. സോ ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റ്സ് നമുക്ക് വായിക്കാം. നീ എവിടെ നിന്ന് നിയമം പഠിച്ചു എന്നറിയത്തില്ല, ജസ്റ്റ് കൂടെയുള്ള വക്കീലിനോട് ചോദിച്ചു നോക്കുക. ഇങ്ങനെ ചെയ്യാൻ ടാക്സ് അടച്ച് സ്പെഷ്യൽ പെർമിഷൻ MBDക്ക് കൊടുക്കാവുന്നതാണ്. അതിന് നിശ്ചിത അമൗണ്ട് കെട്ടിവെക്കും. അല്ലാതെ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടെ എന്നുള്ള മലയാളി ലൈൻ അതേ ഉള്ളൂ നിൻ്റെ ഈ പോസ്റ്റിൽ മല്ലു എന്ന് മാറ്റി ഉല്ലു ആക്കിക്കോ. നീ എന്തിനാ മറ്റുള്ളവർക്ക് പാര വെക്കുന്നത്? ഓടിക്കുന്നവൻ ഓടിക്കട്ടെ. ആഹാ, മോഡിഫൈ ചെയ്ത വണ്ടിയുടെ ഫോട്ടോ MBDക്ക് അയച്ചു കൊടുക്കുന്നവരും നീ തമ്മിൽ എന്താണ് ഡിഫറൻസ്? അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ MBDക്ക് മുൻകൂട്ടി പണമടച്ച റെസീറ്റ്, അതായത് നേരത്തെ പറഞ്ഞപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ MBDക്ക് മുൻകൂട്ടി പണമടച്ചാൽ അതിനുള്ള പെർമിഷൻ കിട്ടും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു റെസീറ്റും കൂടി പലരും പല സോഷ്യൽ മീഡിയയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മല്ലു പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് വാഹനത്തിനും ഇതുപോലെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു അനുമതി നമ്മുടെ നാട്ടിലില്ല, പ്രത്യേകിച്ച് കേരളത്തിലില്ല. സംഭവം അങ്ങ് ഷെയർ ചെയ്തു, പക്ഷെ അവർ ചെയ്ത ഏറ്റവും വലിയൊരു വിട്ടുത്തെറിയപ്പി. കാരണം അവർ ഷെയർ ചെയ്ത ആ ഒരു പേപ്പർ എന്ന് പറയുന്നത്, ആ ഒരു പേപ്പർ കണ്ടപ്പോൾ ഞാൻ വരെ വിശ്വസിച്ചു പോയി. ഞാൻ വരെ വിശ്വസിച്ചു, കാരണം എല്ലാവരും പറയുന്നു അപേക്ഷ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും, അപേക്ഷ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ അറിവിൽ 100% ഞാൻ വിശ്വസിക്കുന്നത് പ്രൈവറ്റ് വെഹിക്കിൾസിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പെർമിഷൻ ഇല്ല. അത് നിങ്ങൾ എന്ത് പൈസ കെട്ടി വെച്ചാലും ഇല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് മഞ്ഞ നമ്പർ പ്ലേറ്റ് വെഹിക്കിൾസിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് എഴുതി, ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എല്ലാവരും എന്നെ തേടി പറയുന്നു. ഞാനെന്തോ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോ ഞാൻ പഴയാളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ പലരും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുൽഖറിനെതിരെ ചൊറിഞ്ഞിട്ട് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്. പൊന്നു മക്കളെ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. മല്ലു ഈ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മുടെ കേരളത്തിലെ നിയമത്തിനെതിരെയാണ്. അതായത് പാവപ്പെട്ടവനൊരു നിയമം, പണക്കാർക്കൊരു നിയമം എന്നുള്ള ഒരു നിയമ വ്യവസ്ഥക്കെതിരെയാണ് മല്ലു ആ ഒരു പോസ്റ്റ് ഇട്ടത്. അല്ലാതെ ദുൽഖറിനോ അല്ലെങ്കിൽ കുറുപ്പ് എന്ന മൂവിക്കെതിരെ അല്ല. അത് മനസ്സിലാക്കാൻ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായാൽ മതി. അപ്പൊ എന്റെ പോസ്റ്റിൽ ഞാൻ പറഞ്ഞ തന്നെ ഒന്നും കൂടി ഉറപ്പിച്ചു പറഞ്ഞു, പ്രൈവറ്റ് വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പെർമിഷൻ ഇല്ല. 100% ഇല്ല 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 ഇല്ല. നിങ്ങൾ എന്ത് തർക്കിച്ചാലും ഇല്ല. അതുപോലെ ഈ ഒരു തൃശ്ശൂർ പാലക്കാട് ആർ ടി ഓഫീസിലാണ് ഇതിന്റെ ഒരു ഫീസ് അടച്ചിട്ടുള്ളത്. അപ്പം ഈ ഫീസ് അടച്ചത് ശരിക്കും അപ്രൂവൽ കിട്ടിയ ലെറ്റർ അല്ല, നമ്മുടെ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ അടച്ച ഫീസാണ്. ആ ഫീസ് വാങ്ങിയത് തന്നെ നിയമപരമായിട്ട് തെറ്റാണ്. പാലക്കാട് ആർ ടി ഓഫീസിൽ ആരാണോ ആ ഫീസ് കളക്ട് ചെയ്തത്, അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല, ആ ഫീസ് വാങ്ങിയത് തന്നെ നിയമപരമായിട്ട് തെറ്റാണ്, അത് വാങ്ങാൻ പാടില്ല. സോ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണും. അതായത് ഇപ്പം മല്ലു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷനും ചെയ്യാനുള്ള അനുമതി നമ്മുടെ നാട്ടിൽ ഇല്ല. ഒരു പോസ്റ്റും കൂടി കാണിച്ചുതരാം. കുറുപ്പ് വാഹനം നിയമപരമായി തെറ്റാണെന്ന് കണ്ട് മുഴുവൻ സ്റ്റിക്കറും റിമൂവ് ചെയ്തു. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി യുക്തിയുടെ തീരുമാനം എടുത്ത കുറുപ്പ് അണിയറ പ്രവർത്തകർക്ക് നന്ദി. വാഹന പ്രേമി എന്ന നിലയിൽ എനിക്കിത് കണ്ട് വലിയ സന്തോഷമൊന്നുമില്ല, സങ്കടം മാത്രം. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മാറ്റാൻ എല്ലാവരും മുന്നിട്ട് നിന്നിരുന്നു എങ്കിൽ ഇങ്ങനെ അഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ മറ്റുള്ളവർ നിയമ നടപടികളിൽ പെട്ട് സഹായം ആവശ്യപ്പെടുമ്പോൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ ആലോചിക്കുക, നാളെ നമുക്കും ഇതുപോലെ ഒരവസ്ഥ വന്നേക്കാം. പ്രൈവറ്റ് വാഹനങ്ങളിൽ നിയമപരമായ മോഡിഫിക്കേഷൻ അനുവദിക്കുന്നവരെ പോരാടിയേ പറ്റൂ. നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിൽ ആ നിയമം മാറ്റാൻ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. സോ ഇതാണ് മല്ലുവിൻ്റെ ലാസ്റ്റ് ദ പോസ്റ്റ്. അതായത് ആ കുറുപ്പ് എന്ന മൂവിയുടെ പ്രൊമോഷന് വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഒരു വണ്ടിയിൽ നിന്നും മൊത്തം സ്റ്റിക്കർ റിമൂവ് ചെയ്തു. സോ അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് വാഹനങ്ങളിൽ സ്റ്റിക്കർ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നത് നിയമപരമായി തെറ്റായിട്ടുള്ള കാര്യമാണ്. സോ മല്ലു പറഞ്ഞത് തന്നെയാണ് ശരി. മല്ലുവിനെ ട്രോളിയവരും തെറി വിളിച്ചവരൊക്കെ ഇപ്പം എന്തായി?
അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഈ ഒരു വീഡിയോ ഇടാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഞാൻ മല്ലുവിനെ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ മല്ലുവിൻ്റെ വീഡിയോ എല്ലാം കാണുന്ന ഒരാളോ എന്നൊരു നിലയിലല്ല. മല്ലു എന്നൊരു വ്യക്തി ഇവിടെ ഈ ഒരു പോസ്റ്റിലൂടെ പ്രതികരിച്ചത് മല്ലുവിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പോലെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഇതൊരു വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമായിരിക്കാം, പക്ഷേ ഇതുപോലുള്ള പല നിയമങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് പാവപ്പെട്ടവനൊരു നിയമം, പണക്കാർക്കൊരു നിയമം എന്നൊരു രീതിയിൽ പല കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. സോ അതിനെതിരെയാണ് മല്ലു എന്നൊരു വ്യക്തി പ്രതികരിച്ചത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മല്ലുവിനെതിരെ തെറി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ട്രോൾ വീഡിയോ ഇറക്കിക്കൊണ്ടൊക്കെ വന്നിട്ടുള്ളത്. അവർക്കെതിരെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇങ്ങനെ, അതായത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ട്രോളിക്കൊണ്ടോ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടോ വീഡിയോ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം തോന്നി, ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ രണ്ട് ദിവസം മുന്നേ വന്നൊരു നിയമമാണ് ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല, അതായത് ഗോപ്രോ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം. സോ അതിനെതിരെയും പ്രതികരിച്ചുകൊണ്ട് നല്ലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ക്യാമറ നിരോധനത്തിനെതിരെ കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാനുള്ള ആദ്യ നടപടികൾ പൂർത്തിയാക്കി. എത്ര കഷ്ടപ്പെട്ടാലും എത്ര ചിലവായാലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പൊരുതും. എല്ലാവരും ഇതുപോലെ കോടതിയെ സമീപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതൊക്കെ മല്ലുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ ട്രോളുന്നത് തെറ്റൊന്നുമല്ല. കാരണം ഇതിനു മുന്നേ മല്ലു ട്രാളിനെ ട്രോളിക്കൊണ്ടോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പലരും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനും റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ കളിയാക്കാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനൊക്കെ അതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കണം. എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മല്ലു പറഞ്ഞത് തന്നെയാണ് പെർഫെക്റ്റ്. അതുകൊണ്ടാണല്ലോ അവർ ആ സ്റ്റിക്കർ പറിച്ചത് ഇങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും അറിയാനുള്ള ഒരു റീസൺ മല്ലു ആണ്. പിന്നെ അതുമാത്രമല്ല, മല്ലു പറഞ്ഞതാണ് ശരിയെന്ന് അറിഞ്ഞിട്ടും വീണ്ടും മല്ലുവിനെതിരെ ട്രോളിക്കൊണ്ടും അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. സത്യത്തിൽ മല്ലു ഇവിടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയുമോ? അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രതികരിച്ചു, അതാണ് മല്ലു ചെയ്ത തെറ്റ്. കാരണം നമ്മുടെ നാട് അങ്ങനെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.